നിങ്ങളിൽ എത്ര പേർ ജൂയസ് ഫെർണാണ്ടസ് എന്ന പേര് കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. മാധ്യമങ്ങളിൽ എവിടെയും കാര്യമായി പരാമർശിക്കാതെ പോയ ഒരു പേരാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂൺ സെക്രട്ടറി ആയിരുന്ന ജൂലിയസ് ഫെർണാണ്ടസ്. യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐയുടെ ചരിത്രത്തിൽ ചോര കൊണ്ട് എഴുതി ചേർക്കപ്പെട്ട ഒരു അധ്യായമാണത്. 80കളുടെ തുടക്കത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ പതിയെ ഇടത് രാഷ്ട്രീയം വേരുകളാഴ്ത്തുന്ന കാലത്താണ് ജൂലിയസ് ഫെർണാണ്ടസ് എന്ന ഇടത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകന്റെ കാലുകൾ കെ എസ് യു പ്രവർത്തകർ അറുത്തുമാറ്റുന്നത്. സ്പെൻസർ ജംഗ്ഷൻ സമീപത്തെ ഗേറ്റിന് മുന്നിൽ വെച്ചാണ് മത്സ്യത്തൊഴിലാളി കുടുംബാംഗമായ ജൂലിയസ് ആക്രമിക്കപ്പെടുന്നത്. മഴുവും സൈക്കിളിന്റെ ക്രാങ്ക് ഉപയോഗിച്ച് പ്രത്യേകമായി നിർമ്മിച്ചെടുത്ത ഒരായുധവും വെച്ചുള്ള ആക്രമണത്തിൽ ഇടത് കാൽമുട്ടിന് മുകളിൽ വെച്ച് അറുത്തുമാറ്റേണ്ടി വന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ജൂലിയസ് മരിക്കും എന്നുറപ്പായിരുന്നു. ആശുപത്രിയിലെത്തിയ അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി കാട്ടായിക്കോണം ശ്രീധർ അടിയന്തരമായി പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ഇ എം എസുമായി ബന്ധപ്പെട്ടു. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെ ഒരാശുപത്രിയിൽ മൈക്രോവാസ്കുലാർ സർജറി ചെയ്യാൻ സൌകര്യമുണ്ടെന്ന് ഡോക്ടർമാരിൽ ആരോ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കാട്ടായിക്കോണം ട്രങ്ക് കോൾ വഴി ഇ എം എസുമായി ബന്ധപ്പെട്ടത്. പിന്നീട് കാര്യങ്ങൾ ശരവേഗത്തിലാണ് നീങ്ങിയത്. ജൂലിയസിന്റെ ജീവൻ വീണ്ടെടുക്കാൻ തിരുവനന്തപുരത്തെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ പണപ്പിരിവ് നടത്തി. കെ എസ് യുവിന്റെ ഏകാധിപത്യ സ്വഭാവം മടുത്തു തുടങ്ങിയ കാലം, വിദ്യാർത്ഥികൾ പതിയെ എസ് എഫ് ഐയുടെ രക്തനക്ഷത്രാങ്കിത ശുഭ്രപതാക നെഞ്ചേറ്റി തുടങ്ങിയ കാലം, ഒറ്റ ദിവസം കൊണ്ട് ചികിത്സക്കാവശ്യമായ തുക ക്യാമ്പസുകളിൽ നിന്ന് എസ് എഫ് ഐ കണ്ടെത്തി. മോസ്കോയിലെ വിദഗ്ധ ചികിത്സ ജൂലിയസിന് തുണയായി. പിന്നീട് ഏറെക്കാലം ജീവിച്ച ജൂലിയസ് ഒരു വാഹനാപകടത്തിലാണ് മരിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഒരു വിളിപ്പാടകലെ എസ് എഫ് ഐയുടെ അതിക്രമത്തിനെതിരെ ഉണ്ണാവ്രത സമരമിരിക്കുന്ന ഖദർധാരികൾക്ക് ഇങ്ങനെ ചോര പുരണ്ട ഒരു ഭൂതകാലമുണ്ടായിരുന്നെന്ന് എത്ര പേർക്കറിയാം? കെ എസ് സിക്കാർ യൂണിവേഴ്സിറ്റി കോളേജിലെ ഹരിയെ ഓർക്കുന്നുണ്ടോ? കെ എസ് സിക്കാരുടെ കഠാരമനയിൽ വൃക്ക നഷ്ടപ്പെട്ട എസ് എഫ് ഐയുടെ പഴയ തീപ്പൊരി നേതാവ് ഹരിയെ? കെ എസ് സി നടത്തിയ യൂണിവേഴ്സിറ്റി മാർച്ച് കണ്ടുനിന്ന യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥിയായ ഹരിയെ കുത്തിവീഴ്ത്തിയത് അന്നത്തെ കെ എസ് യു നേതാവായ ചെമ്പഴന്തി അനിലിന്റെ നേതൃത്വത്തിലായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഹരിയുടെ ഒരു വൃക്ക ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യേണ്ടി വന്നു. സമാധാനത്തിന്റെ സന്ദേശവാഹകരായ ഗാന്ധി ശിഷ്യരുടെ കൊലക്കത്തിയിൽ വൃക്ക നഷ്ടപ്പെട്ട ഹരി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, അതിക്രമത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷി സ്മാരകമായി. ജീവിതത്തിന്റെ നിറങ്ങൾ ഹരിക്ക് അന്യമാക്കിയവർ ഇന്ന് യൂണിവേഴ്സിറ്റിയുടെ മട്ടുപ്പാവിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരിക്കുന്നു. ശിശുക്ഷേമ സമിതിയുടെ ഇപ്പോഴത്തെ സെക്രട്ടറിയും പഴയ എസ് എഫ് ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ എസ് പി ദീപക് 16 ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അബോധാവസ്ഥയിൽ കിടന്നിട്ടുണ്ട്. എന്തിനെന്നറിയുമോ? എസ് എഫ് ഐയുടെ പാനലിനെതിരെ മത്സരിച്ച കെ എസ് യുവിന്റെ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയെ പരസ്യമായി അപമാനിച്ച കെ എസ് യു ക്രിമിനലിനെ തടഞ്ഞതിന്. 1992 കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് യുവിന്റെ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയായിരുന്ന സിന്ധുവിനെ വിദ്യാർത്ഥികളോട് വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കെ കെ എസ് യുവിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വലിയതുറയിലെ മോസസ് ഏർപ്പാട് ചെയ്ത ഉല്യാസ് എന്നൊരു ഗുണ്ട കയറി പിടിച്ചു. വെറുതെ കയറി പിടിച്ചതല്ല, ഹീറോ പേനയിൽ നിന്ന് മഷി കയ്യിൽ പുരട്ടി പെൺകുട്ടിയെ നിതമ്പത്തിൽ പിടിച്ചു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് പൊട്ടിക്കരഞ്ഞ സിന്ധുവിന്റെ മാനത്തിന് പകരം ചോദിക്കാൻ ഒരു കെ എസ് യുക്കാരനെയും കണ്ടില്ല. സുരക്ഷയ്ക്ക് ഏർപ്പാട് ചെയ്ത ഗുണ്ടയെ ക്യാമ്പസിൽ നിന്ന് രക്ഷിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു അവർ. കെ എസ് യു വനിതാ നേതാവിനെ അപമാനിച്ചവന്റെ കരണം തീർത്ത് പൊട്ടിച്ചത് അന്നത്തെ എസ് എഫ് ഐ നേതാവായിരുന്നു. കെ എസ് യു വനിതാ നേതാവിനെ അപമാനിച്ചവന്റെ കരണം തീർത്ത് പൊട്ടിച്ചതിന് എസ് എഫ് ഐ നേതാവായിരുന്ന ദീപകിന് കോൺഗ്രസുകാർ ശിക്ഷ വിധിച്ചത് സംഭവത്തിന്റെ 13-ാം ദിവസമാണ്. പേട്ട ജംഗ്ഷനിൽ വെച്ച് ഇരുമ്പ് പൈപ്പ് കൊണ്ട് തല തല്ലിക്കീറി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ICU മരണത്തിനും ജീവിതത്തിനുമിടയിൽ 16 ദിവസങ്ങൾ. ഒടുവിൽ ദീപക് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. അതേ കെ എസ് യു യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്ന വ്യാജേന രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഞ്ഞും മഴയും കൊള്ളുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലെ കെ എസ് യുക്കാർക്ക് സംരക്ഷണ കവചം ഒരുക്കിയിരുന്ന വലിയതുറയിലെ മോസസും വെട്ടുകാട് ജോണിയെയും കുന്നുകുഴി രവിയെയും മണ്ണെണ്ണ ജോസഫിനെയും ഇന്ന് ആരും ഓർക്കുന്നില്ല. അവർക്കു മുന്നിൽ ഇന്ന് ശിവരഞ്ജിത്തും നസീമും മാത്രമേയുള്ളൂ. മറവികളുടെ ഭൂതകാല കുളിരിനു മുകളിലേക്ക് കരിമ്പടം വാരിപ്പുതച്ച് കെ എസ് യു നേതാക്കൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സുഖകരമായി ഉറങ്ങുകയാണ്. എസ് എഫ് ഐയെ പാടെ അങ്ങ് ഇല്ലാതാക്കാമെന്ന ദിവാസ്വപ്നവും കണ്ട് അവരുറങ്ങട്ടെ. എസ് എഫ് ഐ രൂപീകരിച്ചതിന്റെ 25-ാം വാർഷിക ദിനത്തിലാണ് ഐ പി ബിനുവിനെ യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്താൻ ഗുണ്ടുകാട്ടെ കുപ്രസിദ്ധമായ കോൺഗ്രസ് ക്രിമിനൽ സംഘം എത്തുന്നത്. 8-ൽ കുത്തുകിട്ടിയിട്ടും ആയുസിന്റെ ബലം കൊണ്ട് ബിനു ഇന്നും ജീവിച്ചിരിക്കുന്നു. സിജു ശങ്കറും ശക്തിയും പപ്പനും ഒക്കെ നിയന്ത്രിച്ചിരുന്ന എം ജി കോളേജിന് മുന്നിലൂടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന ബസ്സിന് പോലും കടന്നു പോകാൻ കഴിയാത്ത കാലമുണ്ടായിരുന്നു. പരുത്തിപ്പാറയിൽ വെച്ച് യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെടുന്നത് നിത്യസംഭവമായിരുന്നു. അതേ എ ബി വി പിക്കാരും ഇന്ന് യൂണിവേഴ്സിറ്റി കോളേജിനെ നന്നാക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. വെറുതെ ചുവന്നതല്ല യൂണിവേഴ്സിറ്റി കോളേജ്. ലഹരിമരുന്ന് സംഘങ്ങളെ തുരത്തിയും കെ എസ് യുവിന്റെ അതിക്രമങ്ങളെ നേരിട്ടും ഒക്കെ തന്നെയാണ് എസ് എഫ് ഐ യൂണിവേഴ്സിറ്റി കോളേജിൽ വളർന്നത്. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലെമ്പാടുമുള്ള കലാലയങ്ങളിൽ ഒരു കാലത്ത് അടയാളമായിരുന്ന നീലപതാകയും കെ
കെ എസ് യുവും ഒക്കെ കലാലയങ്ങളിൽ നിന്നും വിദ്യാർത്ഥി മനസ്സുകളിൽ നിന്നും അന്യം നിന്നു പോയത് അധികാരത്തിന്റെ ഹുങ്കിലവർ അടിച്ചമർത്തി വെച്ചിരുന്ന വിദ്യാർത്ഥി യൗവനത്തിന്റെ അവകാശവും ആത്മാഭിമാനവും വീണ്ടെടുക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത സമരപാതകളിൽ ഈ പ്രസ്ഥാനത്തിന് നഷ്ടപ്പെടുത്തേണ്ടി വന്നത് 33 ധീരന്മാരെയാണ്. മറ്റൊന്നുകൂടി, കലാലയ രാഷ്ട്രീയത്തിന് കേരളത്തിൽ രക്തക്കറ പുരണ്ടത് 38 തവണയാണ്. കെ വി സുധീഷും മുഹമ്മദ് മുസ്തഫയും ദേവബാലനും സെയ്താലിയും ജി ഭുവനേശ്വരനും കൊച്ചനീനും പി കെ രാജനും കെ സി രാജേഷും ജോബി ആൻഡ്രൂസും ഉൾപ്പെടെ അഭിമന്യുവരെ 33 തവണയും എതിരാളികളുടെ ഘടാര ആഴ്ന്നിറങ്ങിയത് എസ് എഫ് ഐക്കാരുടെ നെഞ്ചിലായിരുന്നു. ആഴത്തിൽ മുറിവേറ്റതും ഞങ്ങൾക്ക് തന്നെയായിരുന്നു. പാതിയിൽ അവസാനിച്ചുപോയ മക്കളുടെ, ജ്യേഷ്ഠന്റെ, അനിയന്റെ സ്വപ്നമായി ഈ പതാകയും ഞങ്ങളുടെ മുദ്രാഗീതികളും നെഞ്ചേറ്റുന്നവരേറെയാണെന്നും കേരളത്തിൽ. അതുകൊണ്ട് കൂലിയെഴുത്തുകാരും കുഴലൂത്തുകാരും തുടരും.